അസലാമലൈക്കും വരഹമത്തല്ലാ ഇബ്രാക്കാത്തു സ്സ്മില്ലാഹി റഹ്മാൻ ഇബ്രാഹീം അലഹമുല്ലാഹിറബി ആലമീൻ വസ്ലാത്തു വസ്ലാമു അല അഷ്റഫുൽ മുർസലീൻ അലഹിൽഫ ഇസീന ബിരുള്ള അഹമ്മബാദ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാചകരുടെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ അന്വേഷണത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് തസൂഫിൻ്റെ മേഖലയിൽ പ്രവാചകൻ ലോകത്തിന് എത്രമാത്രം വെളിച്ചം നൽകിയിരുന്നു എന്നുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിന്ന് പ്രവാചകരെ വീക്ഷിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സൂഫി ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരേ ഒരു ഉള്ളൂ അത് പ്രവാചകർ സലഹ് അലഹി വസ്ലമാ തങ്ങൾ ആയിരുന്നു എന്ന് കാരണം തസൂഫ് ഇന്ന് വലിയ തലത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുകയോ വിമർശിക്കപ്പെടുകയോ തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പക്ഷേ തസവുഫ് എന്നുള്ളത് ഒരു തസ്ഫിയത്താണ് മനുഷ്യൻ്റെ സംസ്കരണമാണ് മനുഷ്യൻ്റെ ആത്മീയമായ അഭ്യുന്നതിയാണ് ഇതുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായി ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ശരിക്കും ഈ ഒരു ചിന്തയിൽ ഊന്നി നിന്നുകൊണ്ടാണ് സമൂഹത്തോട് സംസാരിച്ചിട്ടുള്ളത് നമുക്കറിയാം തസവുഫ് എന്നുള്ളതിൻ്റെ നിഷ്പത്തി പോലും ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ശരിക്കും അത് അഹ്ലു സുഫ എന്നുള്ള അടുത്ത് നിന്നാണ് ആരംഭിക്കുന്നത് പ്രവാചകരുടെ മുമ്പിൽ നിരന്തരമായി ആ ഒരു ജീവിതത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് പ്രവാചകരോടോ ഒപ്പം നിന്ന് ജീവിച്ച അഹ്ലുസ് സുഫയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് തസൂഫിൻ്റെ ആ പേരിൻ്റെ നിഷ്പത്തി പോലും അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു മുറബിയും ഏറ്റവും വലിയ ഒരു തസ്കീയത്ത് നൽകുന്ന ഒരു മുർഷിദുമായിട്ട് നമ്മൾ കാണുന്നത് അത് പ്രവാചകരെയാണ് ഏറ്റവും അൽ ഇൻസാനുൽ കാമിൽ എന്നുള്ളതാണ് പ്രവാചകരുടെ ഏറ്റവും മനോഹരമായ വിശേഷണങ്ങളിലൊന്നും ലോകത്ത് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ ഒരാളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അത് പ്രവാചകൻ മാത്രമാണ് ഈ ജീവിതത്തിൻ്റെ സമ്പൂർണതയിലേക്കുള്ള ഓരോ വ്യക്തിയുടെയും നടന്നുള്ള വരവാണ് ശരിക്കും അതിലേക്കുള്ള സഞ്ചാരമാണ് തസൂഫ് എന്ന് പറയുന്നത് പ്രവാചകൻ ഈ സമ്പൂർണമായ ജീവിതത്തെ കണ്ടുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും അതിൽ നിന്നുള്ള വെളിച്ചം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ശരിക്കും തസൂഫിലൂടെ അപ്പോൾ ഏറ്റവും വലിയ സൂഫിയായിട്ട് നമ്മൾ കാണുന്നത് അത് പ്രവാചകനെയാണ് അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും തസൂഫ് എന്നുള്ളത് അത് പ്രവാചകൻ കൊണ്ടുവന്ന ആ ഒരു ശരീരത്തിൻ്റെ സമ്പൂർണതയാണ് അതിനെ പൂർണാർത്ഥത്തിൽ ചെയ്യാനുള്ള മനുഷ്യൻ്റെ താൽപ്പര്യ പ്രകടനങ്ങളാണ് ശരിക്കും തസൂഫിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം തസൂഫ് എന്ന് പറയുന്നത് നമുക്കറിയാം വിശുദ്ധ ഖുർആാനിൻ്റെ അല്ലെങ്കിൽ തിരുഹദീഫിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും സമുന്നതരായ മൊഹസിനീങ്ങളായ ആളുകളെ വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഔലിയാ എന്നുള്ള ഒരു പദത്തിലൂടെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജ്ഞാനുകളെ വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് അവൻ്റെ അടുത്ത് അവനെ ഏറ്റവും ഭക്തിയോടെ ഓർക്കുന്നത് ഔലിയാക്കളാണെന്ന് വിശുദ്ധ ഖുർഹാൻ പറയുന്നുണ്ട് മാത്രമല്ല മറ്റൊരു കൊതുസിയായ ഹദീസിലൂടെ പ്രവാചകർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സുന്നത്തുകളിലൂടെ അള്ളാഹുയിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുക വഴി അള്ളാഹു അവരുടെ കൈയും കാലും അവരുടെ ഓരോ അവയവങ്ങളുമായി മാറുമെന്ന് അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് യുദ്ധം പ്രഖ്യാപിക്കുന്നവനോട് അവരോട് ശത്രുത വെക്കുന്നവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട് ശരിക്കും ഇതിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മാനസികമായിട്ട് ഈ അവരുടെ ചിന്തകളിലൂടെ ആത്മീയമായിട്ട് അടുത്തു നിൽക്കുന്ന ആളുകളാണ് ശരിക്കും തസൂഫിലൂടെ നമ്മൾ പരാമർശിക്കുന്ന സൂഫികൾ എന്നുള്ളത് ഈ ഒരു തസൂഫിൻ്റെ ഏറ്റവും മനോഹരമായ ജീവിത രീതികളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ശരിക്കും അത് പ്രവാചകരും തങ്ങളുടെ അനുയായികളും തന്നെയാണ് ആ ഒരു കൂട്ടായ്മയാണ് ഒരു ഗുരുവും ശിഷ്യന്മാരും ശരിക്കും അഹുലു സൂഫയിലൊക്കെ നമ്മൾ കാണുന്നത് പ്രവാചകൻ എന്ന് പറയുന്ന ഒരു ഗുരു പ്രവാചകന് ചുറ്റും നിൽക്കുന്ന സ്വഹാബികൾ അവരുടെ മുരീദുകൾ ആ ഒരു രീതിയാണ് ശരിക്കും പിൽക്കാലത്ത് ലോകത്ത് കടന്നു വന്ന തസൂഫിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാം നിരന്തരം ചെയ്തുകൊണ്ടിരുന്നത് മാത്രമല്ല തസൂഫ് എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഒരു ഒരു മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു പൂർണതയെ പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം സൃഷ്ടിയും സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം ചേതനവും അചേതനവുമായിട്ടുള്ള വസ്തുക്കളുമായിട്ടുള്ള പൂർണ്ണമായ ബന്ധത്തെയാണ് ആവിഷ്കരിക്കുന്നത് ഒരു പൂർണ്ണനായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ എല്ലാറ്റിനോടും അവൻ്റെ കടപ്പാടുകൾ അവൻ നിർവഹിച്ചുകൊണ്ടിരിക്കണം പൂർണതയിലുള്ള സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അവനെ അവനെ കാണുന്നത് പോലെയുള്ള ആരാധനകൾ അവൻ നിരന്തരം നമ്മെ നിരീക്ഷിക്കുന്നത് പോലെയുള്ള ആരാധനകൾ നമുക്കറിയാം പ്രവാചകരുടെ ജീവിതത്തിൽ രാത്രി നിന്ന് നമസ്കരിക്കുന്ന പ്രവാചകരോട് ഒരിക്കൽ തൻ്റെ പത്നി ചോദിക്കുന്നുണ്ട് അല്ലയോ പ്രവാചകരെ അങ്ങ് ഇത്രമാത്രം അഭ്യുന്നതി കൈവരിച്ചിട്ടും എന്തിനാണ് രാത്രിയിൽ ഇത്രമാത്രം അങ്ങ് നിന്ന് നമസ്കരിക്കുന്നത് അപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നൊരു വാക്കുണ്ട് ഞാൻ അള്ളാഹുവിനെ ഏറ്റവും നന്ദിയുള്ള അടിമയായി മാറേണ്ടേ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ആരാ യുടെ ഏറ്റവും ഉന്നതമായ തലം പ്രവാചകരിലൂടെയാണ് നമ്മൾ അറിയുന്നത് അതുപോലെ തന്നെ ബന്ധങ്ങൾ തൻ്റെ ശരീരവുമായിട്ടുള്ള ബന്ധം തൻ്റെ സമൂഹവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ആക്ടിവിസ്റ്റ് ആയിരുന്നു പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു പോരാളിയാണ് പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു ഏറ്റവും ഒരു വെൽഫെയറിൻ്റെ സമൂഹത്തിന് ക്ഷേമം നിരന്തരം നൽകി ഒരാളാണ് പ്രവാചകൻ എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു രക്ഷിതാവാണ് പ്രവാചകൻ്റെ ഏറ്റവും നല്ലൊരു ആട്ടിടയനാണ് പ്രവാചകൻ ഏറ്റവും വലിയൊരു ഒരു സൈക്കോളജിസ്റ്റാണ് ഏതൊക്കെ ഉത്തമ ഗുണങ്ങളുണ്ടോ അതിലൊക്കെ പ്രവാചകൻ സജീവമായി ഇടപെട്ടിരുന്നു എന്നാലോ ഓരോ ദിവസവും നൂറ് തവണ ചൊല്ലിയിരുന്നു എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു ആത്മീയതയുടെ ഏറ്റവും അഭ്യുന്നതയിൽ നിൽക്കുമ്പോഴും സമൂഹത്തിൽ നിറഞ്ഞു നിന്ന് പണിയെടുത്തിരുന്നു പ്രവാചകൻ അതുകൊണ്ടാണ് പ്രവാചകൻ പ്രവാചകനോമ്പിലേക്ക് ഒരിക്കലൊരു സ്വഹാബി വന്ന് പറയുന്നുണ്ട് പ്രവാചകരെ നോമ്പിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഞാൻ നിത്യമായി നോമ്പനുഷ്ഠിക്കട്ടെ ഞാൻ കാലം മുഴുവനും നോമ്പനുഷ്ഠിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് പാടില്ല ഞാൻ അനുഷ്ഠിക്കുന്നു നോമ്പ് മുറിക്കുന്നു ഞാൻ വിവാഹം കഴിക്കുന്നു ഞാൻ ഭക്ഷണം കഴിക്കുന്നു ഞാൻ നമസ്കരിക്കുന്നു നമസ്കാരം നിർവഹിക്കാത്ത നേരങ്ങളുണ്ട് അത് ഒരു മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത് അത് അമിതാത്മീയതയുമല്ല അത് അമിതമായ ആധുനിക ഭ്രമവുമല്ല മറിച്ച് അതിന് ഇടയിലുള്ള ഒരു മിതമായ പാതയാണ് ഇസ്ലാമിൻ്റെ വഴിയെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു അതുതന്നെയായിരുന്നു തസൂഫ് എന്നുള്ളത് പ്രവാചകർ നമ്മെ പഠിപ്പിച്ച ആ ഒരു തസൂഫിൻ്റെ രീതി ശരിക്കും ഒരു പൂർണ്ണനായ മനുഷ്യനെ ഒരു ജനകീയനായ മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് വളരെ മനോഹരമായിട്ട് ഓരോ വ്യക്തിയുമായിട്ടുള്ള ബന്ധങ്ങൾ ഓരോ കുടുംബവുമായിട്ട് പാവപ്പെട്ടവരോട് നൽകേണ്ട കടപ്പാടുകൾ അതോടൊപ്പം തന്നെ ഈവൻ ഇവിടുത്തെ സസ്യലതാദികളോട് പോലും നൽകേണ്ട കടപ്പാടുകൾ അതായിരുന്നു പ്രവാചകൻ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പ്രവാചകനോട് സസ്യങ്ങൾ പോലും സലാം പറയും മരങ്ങൾ പോലും സലാം പറയും അവരുടെ വേദന ഉൾക്കൊള്ളുന്ന പ്രവാചകനെ നമുക്ക് കാണാൻ പറ്റുന്നു മാനും ഇവിടുത്തെ ചെറിയ മൃഗങ്ങൾ പോലും പ്രവാചകനോട് വന്ന് വേദന പറയുന്നു അതിന് പരിഹാരം നൽകുന്ന പ്രവാചകൻ ശരിക്കും അതാണ് ഒരു സൂഫിയുടെ എന്ന് പറയുന്നത് ഇവിടുത്തെ ഛേതനവും അചേതനവുമായിട്ടുള്ള സർവ്വതിനെയും നിരന്തരം ശ്രദ്ധിക്കുന്നവനാണ് സൂഫി കാരണം അവാഹുമായിട്ടുള്ള ബന്ധം ആ ബന്ധത്തിൻ്റെ പൂർണാർത്ഥത്തിലുള്ള കടപ്പാട് വീട്ടൽ ശരിക്കും അതിനെ ഓരോ ചലനത്തെയും നിശ്ചലതയും ഉൾക്കണ്ണുകൊണ്ട് ശ്രദ്ധിച്ച് ജീവിക്കുന്നവനാണ് ശരിക്കും സൂഫി ആ സൂഫിസത്തിൻ്റെ അധനിയായ ശരിയായ രൂപമാണ് ശരിക്കും പ്രവാചകരിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജീവിതത്തിലെ നിരന്തരമായ പ്രവർത്തനത്തെയാണ് ശരിക്കും ആ ഒരു തസൂഫ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഒരിക്കലും ഒരു ഒതുങ്ങിക്കൂടേണ്ടവനല്ല വിശ്വാസി ശരി ഒരു ഒരിക്കലും ഒരു സമൂഹത്തെ പിന്നോട്ട് വലിക്കേണ്ടവനല്ല വിശ്വാസി മറിച്ച് തൻ്റെ നിരന്തരമായ കർമ്മങ്ങൾ അബാഹുയിലുള്ള ഏറ്റവും അടുത്ത ബന്ധം നിരന്തരമായ ദിക്റുകൾ പ്രവാചകൻ ജീവിതത്തിലൂടെ പഠിപ്പിച്ച അതേ ദിക്കറുകളും സ്വലാത്തുകളും അതുതന്നെയാണ് ഓരോ സൂഫിയും തൻ്റെ ജീവിതത്തെ അതിനെ ചിട്ടപ്പെടുത്താനും അതിനെ മനോഹരമാക്കാനും നിരന്തരം ചെല്ലിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സസൂഫ് എന്ന് പറയുന്നത് അത് പ്രവാചകരുടെ ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയാണ് പ്രവാചകരുടെ ജീവിതത്തെ തൻ്റെ ജീവിതത്തിൽ പകർത്താനുള്ള നിരന്തരമായ ശ്രമമാണ് ശരിക്കും ആ ഒരു ജീവിതത്തിൻ്റെ പൂർണ്ണത സർവ്വതിലേക്കും തൻ്റെ ബന്ധത്തെ കൊളുത്തിവെക്കുന്ന ആ ഒരു ജീവിതത്തെ തൻ്റെ ജീവിതമാക്കി മാറ്റാനാണ് ഓരോ സൂഫിയും ശ്രമിച്ചിരുന്നത് ശരിക്കും ആ യാത്രയിലുള്ള വ്യത്യസ്ത ധാരകളാണ് ഓരോ ത്വരിപ്പത്തുകളായിട്ട് നമ്മളിന്ന് കാണുന്നത് അപ്പോൾ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ സൂഫി എന്ന് പറയുന്നത് പ്രവാചകനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു ആ സുന്നത്തിനെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ മാറ്റുമ്പോൾ ആ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും മഹത്തരമായ അത്ഭുത സിദ്ധികൾ ശരിക്കും അള്ളാഹു പറയുന്നത് പോലെ അവൻ്റെ ആ സുന്നത്തിലൂടെ അടുക്കുമ്പോൾ അവൻ്റെ കയ്യും കാതും കണ്ണും ഞാനാകുമെന്ന് അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ശരിക്കും ആ സൂഫികളുടെ കരാമത്തുകളിലൂടെ നമ്മളതാണ് തിരിച്ചറിയുന്നത് അപ്പോൾ ഈ ഒരു വിശുദ്ധ റബി പ്രവാചകരിലേക്ക് ഒരു ആ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് നടന്നെടുക്കാനും തസൂഫിൻ്റെ ഏറ്റവും അന്തസ്തത്തയെ തിരിച്ചറിയാനും നമുക്ക് സാധിക്കണം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു അസലാമലൈക്കും വരഹമത്തല്ലാഹി ബബറക്കാത്തു